ഞാൻ ഈ ക്രിയേഷൻസിന്റെ 53rd വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ചുരിദാറിൽ ടക്സ് എങ്ങനെ വെക്കാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ നമ്മളൊരു ചുരിദാറിൽ ടക്സ് വെക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് വശത്തും അതുപോലെ ബാക്ക് വശത്തും ടക്സ് വെക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ടക്സ് വെക്കുന്നത് ചില ചുരിദാറിൽ ചിലവർക്ക് അത് ഇഷ്ടം ഉണ്ടാവില്ല വെക്കാനായിട്ട്, ചിലവർ ടക്സ് ഇഷ്ടപ്പെടുന്നുണ്ടാവും. അപ്പോൾ ടക്സ് ഇഷ്ടപ്പെടുന്നവർ ചുരിദാർ കട്ട് ചെയ്യുമ്പോൾ ആദ്യമേ നിങ്ങൾ ടക്സ് മാർക്ക് ചെയ്യരുത്. ഇപ്പോൾ നമ്മളൊരു ചുരിദാർ ആദ്യമേ നമ്മൾ വെട്ടി, അതായത് കറക്റ്റ് അളവിൽ നമ്മുടെ ഷേപ്പിൽ ചുരിദാർ ആദ്യമേ കട്ട് ചെയ്യും. എന്നിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ നെക്ക് അടിക്കുക, പിന്നെ ഫ്രണ്ട് നെക്ക് അടിക്കണം, ബാക്ക് നെക്ക് അടിക്കണം, ഷോൾഡർ രണ്ടും തമ്മിൽ, അതായത് ഫ്രണ്ട് വശവും ബാക്ക് വശവും അറ്റാച്ച് ചെയ്യണം. എന്നിട്ട് കൈയും വെക്കണം. അതിനുശേഷമാണ് നമ്മൾ ചുരിദാറിൽ ടക്സ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ടക്സ് വെക്കാത്തവർ നേരെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഷേപ്പ് അതുപോലെ തന്നെ സ്ലിക് തുടക്കം അങ്ങനെ ചെയ്തു പോകാം. അപ്പോൾ ചുരിദാറിൽ ടക്സ് വെക്കണം എന്നുള്ളവർ ഞാനിപ്പോൾ പറഞ്ഞ പ്രകാരം ചെയ്യുക. നിങ്ങൾ ആദ്യമേ ഇതിൻ്റെ നെക്ക്, അതായത് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും അടിക്കണം, പിന്നെ ഷോൾഡർ തമ്മിൽ അറ്റാച്ച് ചെയ്യണം, കൈയും അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് ടക്സ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ ആദ്യമേ ഇതിൻ്റെ കൈക്കുഴിയും ലെങ്ത്തും ചെസ്റ്റ് അത് എടുക്കുന്ന സമയത്ത് ടക്സ് മാർക്ക് ചെയ്യരുത്. അങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുരിദാറിൽ ടക്സ് അടിക്കുന്ന സമയത്ത് അളവിൽ വ്യത്യാസം വരും. അപ്പോൾ എല്ലാവരും ഈ ഒരു ചുരിദാർ, ഇപ്പോൾ ഞാനിവിടെ ഒരു ചുരിദാർ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ചുരിദാർ നേരത്തെ ഇതിനു മുൻപ് കാണിച്ചിട്ടുണ്ട് ഒരു വീഡിയോയിൽ. ഈ നെക്ക് ഡിസൈൻ നിങ്ങൾക്കത് എൻ്റെ വീഡിയോ ഫോളോ അപ്പ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. ഈ നെക്ക് ഡിസൈൻ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ചുരിദാർ നമ്മൾ തയ്ച്ച് വെച്ചതിന് ശേഷമാണ് നമ്മൾ ടക്സ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇതിൻ്റെ നെക്ക് അടിച്ചു, അതുപോലെ ബാക്ക് നെക്ക്, ഷോൾഡർ അറ്റാച്ച് ചെയ്തു, കൈയും അറ്റാച്ച് ചെയ്തു. ഇതിന് ശേഷമാണ് ഞാനിപ്പോൾ ടക്സ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇതിൽ ചുരിദാർ തിരിച്ചിട്ടു. അപ്പോൾ ഇങ്ങനത്തെ ഒരു രീതിക്കാണ് നമ്മൾ ടക്സ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ബാക്കും ഫ്രണ്ടും ഒരുപോലെ ഒരേ അളവിൽ നമുക്ക് വ്യത്യാസങ്ങളില്ലാതെ അടിച്ചെടുക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ടക്സ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ നമുക്കിതിൻ്റെ ഫ്രണ്ട് വശത്ത് മാർക്ക് ചെയ്യാം, ബാക്ക് വശം, പിന്നെ നമുക്കിത് രണ്ടും കൂടി ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്തതിനു ശേഷം പുറകിൽ നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ ഫ്രണ്ട് വശത്ത് മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഈ ചുരിദാറിൻ്റെ ഫ്രണ്ട് വശം നിവർത്തിയിട്ടിരിക്കുകയാണ്. നെക്കെല്ലാം ഓൾറെഡി അടിച്ചു കഴിഞ്ഞു, അതുപോലെ കൈയും ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഈ ടക്സിൻ്റെ ഇറക്കം. അതായത് ഇപ്പോൾ മിക്കവർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ടക്സ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഏതാണെന്നും, പിന്നെ അതിൻ്റെ ഇറക്കം. ഇറക്കം നമുക്ക് ഏകദേശം മിക്ക ചുരിദാറിൻ്റെ ടക്സ് ഇറക്കം എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്, മാക്സിമം 8 ഇഞ്ച്. അതിൽ കൂടുതലും ആരും ടക്സ് ഇറക്കം വെക്കാറില്ല. പിന്നെ ഒരു നിങ്ങൾക്ക് വരുന്ന ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ടക്സ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതാണ് ഈ ചുരിദാറിൻ്റെ കൈക്കുഴി പോർഷൻ. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും ചുരിദാറിന് കൈക്കുഴി പോർഷൻ ഉണ്ടാവും. അവിടെ നിന്ന് 2 ഇഞ്ച് താഴത്തേക്ക് ഇറക്കുക. ഇതാണ് ടക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റ്. അപ്പോൾ എല്ലാവർക്കും അത് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ടക്സ് എപ്പോഴും നമ്മൾ കൈക്കുഴി ഇറക്കം കഴിഞ്ഞ് വരുന്ന 2 ഇഞ്ചിൽ വെച്ചിട്ടാണ് ടക്സ് ഇറക്കം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആദ്യമേ ഈ ചുരിദാർ വെട്ടുമ്പോൾ ഈ ടക്സ് ഇറക്കം നമ്മൾ കൈക്കുഴി കഴിഞ്ഞിട്ട് 2 ഇഞ്ച് ഇറക്കം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റ് അളവാവില്ല. കാരണം നമ്മൾ ഷോൾഡർ അടിക്കാൻ 1/2 ഇഞ്ച് പോകും, പിന്നെ നമ്മൾ കൈ അറ്റാച്ച് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് കുറച്ച് തുണി ഉള്ളിലേക്ക് കയറിപ്പോവും. അപ്പോൾ എപ്പോഴും നമ്മൾ, അല്ലെങ്കിൽ നിങ്ങൾ ആ സമയത്ത് ടക്സ് അടയാളപ്പെടുത്തുകയാണെങ്കിൽ 1 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യുക. അപ്പോൾ അതിനേലും എളുപ്പം ഞാനിപ്പോൾ പറയുന്ന ഈ മെത്തേഡാണ്. നമ്മൾ ഈ ഒരു ലെവലിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ടക്സ് മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ കൈക്കുഴി ഇറക്കത്തിനേലും 2 ഇഞ്ച് നമ്മൾ ഇറക്കിയാണ് ടക്സ് മാർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ ടക്സ് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഫ്രണ്ട് വശത്ത് ടക്സ് മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ലെവലിൽ വരണം. നമ്മളൊരു ഉദ്ദേശം വെച്ചിട്ട് നമ്മൾ ടക്സ് വരക്കുകയാണെങ്കിൽ കറക്റ്റ് ലെവലാവില്ല, ഏറിയും, അതായത് ഇവിടെ കുറച്ച് ഇറങ്ങിപ്പോവും, ഇവിടെ കുറച്ച് കൂടിപ്പോവും. അപ്പോൾ എപ്പോഴും നിങ്ങൾ ടക്സ് മാർക്ക് ചെയ്യുമ്പോൾ അതായത് ഈ 2 ടക്സും ഒരേ അളവിൽ മാർക്ക് ചെയ്യണം. അപ്പോൾ അതിനെങ്ങനെയാണെന്നാണ് ഞാനിപ്പോൾ വിശദീകരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തെ ടക്സ് ഇറക്കവും കൂടി ഒന്ന് മാർക്ക് ചെയ്യാണ്. കൈക്കുഴി ഇറക്കത്തിനേലും 2 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തു. അപ്പോൾ 2 വശത്തെയും ടക്സ് ഇറക്കം നമ്മൾ മാർക്ക് ചെയ്തു. അതൊന്ന് ലെവലാണോ എന്ന് നമുക്ക് ഈ ടേപ്പ് കൊണ്ടുതന്നെ നോക്കാം. അപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കറക്റ്റ് ലെവലാണ് നമ്മൾ ടക്സ് ഇറക്കം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ടക്സിൻ്റെ ഈ 2 ഇറക്കവും, അതായത് ഈ 2 വശത്തെ ഇറക്കവും ഞാൻ കറക്റ്റ് ലെവലിൽ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് നമുക്കൊന്ന് ഷേപ്പ്, ജസ്റ്റ് ഈ ചുരിദാർ ഷേപ്പ് ഒന്ന് ഞാൻ അടയാളപ്പെടുത്തുകയാണ്. അപ്പോൾ എൻ്റെ ഈ ചുരിദാറിൽ 13.5 ഇഞ്ചിൽ
15 ഇഞ്ചാണ് ഈ ചുരിദാറിൻ്റെ ഷേപ്പ്. അപ്പോൾ ഞാനതിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇതാണ് എൻ്റെ ചുരിദാറിൻ്റെ ഷേപ്പ്. ഞാൻ ജസ്റ്റ് ഈ ഷേപ്പ് മാത്രമാണ് മാർക്ക് ചെയ്തത്. സ്ലിറ്റ് ഇറക്കം അങ്ങനെയൊന്നും ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല. ഈ ഷേപ്പ് ഇറക്കം മാത്രമാണ് ഞാൻ മാർക്ക് ചെയ്തത്. അപ്പോൾ ഇതാണ് എൻ്റെ ഈ ചുരിദാറിൻ്റെ ഷേപ്പ്. ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. 15 പകുതി എന്ന് പറയുമ്പോൾ 7.5. ഇതാണ് ഇതിൻ്റെ മധ്യഭാഗം. ഇനി നമുക്ക് ഈ ഭാഗത്തിനെ പകുതിയാക്കണം. നമ്മൾ ഈ ഭാഗത്തിനെ പകുതിയാക്കിയാണ്. അപ്പോൾ ഇത് 7.5 ഇഞ്ചാണ്. ഞാനിപ്പോൾ അതിനെ 3.75 വെച്ചിട്ട് മാർക്ക് ചെയ്തു. ഇതാണ് നമ്മുടെ ഡക്സ് കറക്റ്റ് ഇറക്കം. ഞാനത് 7 ഇഞ്ച് വരെ എടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് അതുപോലെ തന്നെ സെയിം മെത്തേഡ്, അതായത് ഈ നടുക്കുന്ന് ഇങ്ങോട്ടേക്കുള്ള ഇതിനെ പകുതിയാക്കുക. 7.5 ഇഞ്ചാണ്, നമ്മൾ 3.75. ഏഴ് ഇഞ്ച് ഞാനിപ്പോൾ ചുരിദാറിൽ 7 ഇഞ്ചാണ് ഡക്സ് ഇറക്കം ഇറക്കിയിരിക്കുന്നത്. 8 ഇഞ്ച് വരെ മാക്സിമം ഇറക്കം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിന് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കറക്റ്റ് ഡക്സ് മാർക്ക് ചെയ്തു. ഈ ഒരു ലെവല് കറക്റ്റായി കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ ചുരിദാർ ഇട്ട് കഴിയുമ്പോൾ വൃത്തികേട് അനുഭവപ്പെടും. കാര്യം ഒരു ഡക്സ് കുറച്ച് നീങ്ങിയും ഇങ്ങോട്ടേക്ക് കുറച്ച് ഇറങ്ങിയതാണ് നമ്മുടെ കറക്റ്റ് ആ ഡക്സ് കിട്ടണമെന്നില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് അളവിൽ നിങ്ങൾക്ക് ഡക്സ് വരച്ചെടുക്കാം. അത് ആദ്യമേ ഷേപ്പ് ഒന്ന് അടയാളപ്പെടുത്തിയാൽ മതി. എന്നിട്ട് ഡക്സ് വരക്കുക. എന്നിട്ട് ഈ ഡക്സ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഷേപ്പ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഷേപ്പ് അടയാളപ്പെടുത്തുമ്പോൾ ഒരു 1/4 ഇഞ്ച് ഇങ്ങോട്ടേക്ക് കുറച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. കാര്യം ഇവിടെ ഒരു 1/4 ഇഞ്ച് പോകും. പക്ഷേ ഡക്സ് വെക്കണം, ചുരിദാറിൽ വെക്കണം എന്നുള്ളവർ പ്രത്യേകിച്ച് ഇനി തയ്യൽത്തുമ്പ് എടുക്കേണ്ട ആവശ്യമില്ല. തയ്യൽത്തുമ്പ് എപ്പോഴും 2 ഇഞ്ചിനെടുത്താൽ മതി. ഇതാകെ 1/4 ഇഞ്ച് അതിൽ അല്ലെങ്കിൽ അതിലും കുറവ് മാത്രമേ നമ്മൾ ഡക്സിൽ സ്റ്റിച്ച് ചെയ്ത് പോകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാക്കിലും ഇതുപോലെ തന്നെ വരക്കാം. ബാക്കിൽ വരക്കാൻ വേണ്ടിയിട്ട് ഈ ചുരിദാറ് ഇങ്ങനെ തന്നെ ഇടുക. അപ്പോൾ ഫ്രണ്ടിലെ ഡക്ക് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഇതേ അളവിൽ തന്നെ ബാക്കിലും ഇതേപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്യാം. കറക്റ്റ് അതേ ലെവലിൽ തന്നെ ഇത് നമ്മൾ വരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ ഡക്കും അതുപോലെ തന്നെ ബാക്കിലെ ഡക്കും മാർക്ക് ചെയ്തു. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് വേണം നമ്മൾ ഈ സൈഡ് കൂട്ടാനായിട്ട്. നമുക്ക് ആദ്യമേ ഫ്രണ്ടിലെ ഡക്സ് സ്റ്റിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു വശം മാത്രമാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇങ്ങനെ കറക്റ്റ് ലെവലിൽ മടക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യമേ മാർക്ക് ചെയ്ത, അതായത് നമ്മുടെ ടക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ പോയിന്റിൽ സൂചി വെക്കുക. എന്നിട്ട് വളരെ ചെറിയ, അതായത് ഒട്ടും ഇങ്ങോട്ടേക്ക് വീതി അധികം കൂട്ടരുത്, നേരിയതായിട്ട് സ്റ്റിച്ച് ചെയ്തു. ഇതിൻ്റെ അവസാനത്തെ പോയിന്റ് എത്തുമ്പോൾ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഈ ടക്സ് പെട്ടെന്ന് അഴിഞ്ഞു പോകും. ചുരിദാറിന്ന് അഴിഞ്ഞു പോകും. ഈ ഒരു വീതിക്കാണ് ടക്സ് അടിച്ചെടുക്കേണ്ടത്. അധികം വീതിക്ക് അടിക്കരുത്, നേരിയതായിട്ട് വേണം അടിക്കാൻ. ഇനി നമുക്കിതേപോലെ തന്നെ ഇപ്പുറത്തും അടിക്കാം. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ ടക്സ് അടിച്ചു കഴിഞ്ഞു. ഇത് ഞാനൊന്ന് തിരിച്ച് എടുക്കുകയാണ്. നമ്മുടെ ഫ്രണ്ടിലെ ടക്സ് നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇനി ഇത് 1 ഇഞ്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇറക്കാം. 8 ഇഞ്ച് വരെയാണെങ്കിലും നമുക്കിത് ഇറക്കി തയ്ക്കാവുന്നതാണ്. ഓക്കെ, ഇതേപോലെ തന്നെയാണ് നമ്മൾ ബാക്കിലും
ടക്സ് അടിച്ചെടുക്കേണ്ടത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ചുരിദാറിലെ ടക്സ് വെക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, അതായത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നെ സപ്പോർട്ട് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. ഞാൻ റിപ്ലൈ മസ്റ്റ് ആയിട്ട് തരുന്നതാണ്. പെട്ടെന്ന് തന്നില്ലെങ്കിലും ഞാൻ എന്തായാലും തരുന്നതാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.